വി ഹാവ് റീച്ച്ഡ് ചെന്നൈ. അപ്പം ചെന്നൈ എത്തി. ചെന്നൈയില് നേരത്തെ ഞാനിവിടെ പഠിച്ചിരുന്ന സമയത്ത് ഇവിടെ കൊറിയൻ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കൊറിയൻ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര കൊറിയൻ ആരാധികയാണ്. കൊറിയൻ സീരീസ് മൂവീസ് ഒക്കെ ഒത്തിരി കാണാറുണ്ട്. അപ്പം അത് കാണുന്ന ആൾക്കാർക്ക് അറിയാം കൊറിയൻ ഫുഡ് ഒരു വികാരമാണ്. ബുള്ളറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഞങ്ങള് കൊറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടി. എനിക്ക് കൊറിയൻ ഫുഡ് ഇഷ്ടമായതുകൊണ്ട് ബേസിക്കലി കൊറിയൻ ഫുഡ് ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും എനിക്ക് വേണ്ടി കൊറിയൻ ഫുഡ് കഴിക്കാൻ വരും അല്ലേ. അച്ഛന്റെ സന്തോഷം നോക്ക്. ഞാൻ സംസാരിക്കുമ്പോ ഗുൽസുംബി അത് കൊളവാക്കുന്ന കാണുമ്പോൾ അച്ഛന്റെ സന്തോഷം കൊണ്ട്. അച്ഛൻ എങ്ങനെയെങ്കിലും ഞാനത് കൊളവാക്കി കാണണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് കൊറിയൻ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. എന്റെ പേര് അടയാറായിരുന്നു. അടയാറൊക്കെ മാറിപ്പോയതേ. ഇത് അടയാറോ? അടയാർ തിരുവാൻമിയൂർ തൊട്ട ഇത് തന്നെ അടയാർ. ഇത് ബസ് ഡിപ്പോ. അപ്പൊ ഞങ്ങള് അടയാർ ബസ് ഡിപ്പോ. ഞങ്ങളിവിടെ തേരാ പാരാ നടന്നിരുന്ന സ്ഥലമാണ്. പക്ഷെ ചെന്നൈ ആകെ മാറിപ്പോയി. കൊച്ചി മാറിയില്ലെങ്കിലും ചെന്നൈ ആകെ മാറിപ്പോയി. ഒരു രക്ഷയില്ല. മനസ്സിലാവുന്ന പോലുമില്ല ഏത് വഴിക്കാ എങ്ങനെയാ പോകുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് മധ്യകൈലാഷല്ലേ? ഓക്കെ. അപ്പം ഞങ്ങളിപ്പം കൊറിയൻ റെസ്റ്റോറന്റിൽ ലഞ്ച് കഴിക്കാൻ പോവാണ്. പിന്നെ ഞങ്ങള് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു. അപ്പൊ ഇനി നേരെ ലഞ്ച് ഇനി ഞങ്ങള് ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് താജില് റൂം എടുത്തിട്ടുണ്ട്. ഇനി റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങള് എവിടെ പോവാ? എക്സ്പ്രസ് അവന്യൂ മോളല്ല, വെളാച്ചേരി ഫീനിക്സ് മോളിലേക്ക് പോവാണ് നമ്മള്. അച്ഛനെന്തോ ഭയങ്കര ഷോപ്പിംഗ് ഉണ്ടെന്ന് പറയുന്ന കേട്ടോ. ആ ഷോപ്പിംഗിൽ ഞങ്ങളെ കൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഓ ഞാനില്ലേ അപ്പനൊന്നുമല്ല. നല്ല അശ മേടിച്ചിരുന്ന എന്റെ ഒരു സന്തോഷം വേറെയാണ്. ഞാന് സോജു ഫസ്റ്റ് ടൈം ഞാൻ സോജു പനീറല്ല കഴിച്ചു നോക്കാം. നിങ്ങള് ഇതൊക്കെ ആക്ച്വലി നല്ല ഹെൽത്തി ആണ്. ഇത് കിംചി ആണ്, നമ്മുടെ അച്ചാറ് പോലെ. കൊറേ നാള് ക്യാബേജ് ഇങ്ങനെ കൊറേ നാള് ഇങ്ങനെ ഫെർമെന്റ് ചെയ്ത് അവിടെ ഏറ്റവും കൂടുതൽ ക്യാബേജ് ആണ് തോന്നുന്നുണ്ടാവുന്ന. സോജു എന്ന് പറയുന്നത് കൊറിയയിലെ നമ്മുടെ അവിടുത്തെ ചാരായം പോലത്തെ ഒരു സാധനമാണ്. അവിടെ കൊറിയയിലെ ഈ സോജു അവിടെ എല്ലാരും വളരെ കോമൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സൂപ്പുണ്ടോ? സൂപ്പ് ഇത് സൂഷി കഴിക്കണം. റോയൽ പനീർ ചിക്കൻ ഇല്ല, ടോഫോ ടോഫു അങ്ങനെ എന്റെ സാധനം എത്തി. എന്തോ ലാസ്റ്റ് വന്ന സാധനം എങ്ങനെ ഉണ്ട്? ആണോ? മറ്റേ
തന്നെ തന്നെ പ്രപ്പോസ് ചെയ്യാമെന്ന ആളാണത്. തങ്കം നോക്കാൻ ചിരിയൊക്കെ തങ്കം എന്തായാലും കൊച്ചു കൊള്ളാലോ അല്ലേ. അല്ല എന്റെ അടുത്ത് പറഞ്ഞെന്താന്നറിയ ഇതിന്റെ മുകളിലിരുന്ന് വെച്ചാൽ തങ്കല്ല എന്റെ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതെ അപ്പൊ പറഞ്ഞു എന്നെ പോലെ തന്നെയാണ് എന്നെ പോലെ തന്നെയാണ് എനിക്ക് ഓട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് തങ്കത്തിന്റെ ലൈഫിലെ ബെസ്റ്റ് പ്രപ്പോസലാണുള്ളത്. അത് ചേട്ടൻ ഹോം സ്കൂളിംഗ് ചെയ്യുന്നതാ ഓസ്ട്രേലിയയിലുള്ളതാ. ഇവന് ഏത് ഭാഷയാ സംസാരിക്കുന്നതെന്നൊക്കെ വന്ന് ചോദിച്ചെടുത്ത് ഇവര് പറയുന്നത് അതിന് മനസ്സിലായില്ല. എന്റെ തങ്കം നീ ആള് കൊള്ളാൻ നാല് വയസ്സില് തങ്കമ്മേ ചേട്ടനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അത് ഇവിടെ നോക്കി ചിരിക്കലൊക്കെ ഉണ്ടായിരുന്നോ? എന്നിട്ട് കൊച്ചു നോക്കി ചിരിച്ചോ തിരിച്ച്? ഇതിന്റെ ഇതിന്റെ ഇടവഴിയായിരുന്നു കമ്മ്യൂണിക്കേഷൻ. എന്നാണ് എന്റെ തങ്കം ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പം ഇവിടെ ഉണ്ടായത് സത്യത്തിൽ നിങ്ങൾ ആ ഷോക്കിന്റെ പകുതി പോലും കണ്ടിട്ടില്ല. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ആ കൊച്ചെൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് എന്താണ് പേര് ഇവരുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു തങ്കം കുൽസെന്ന് പറഞ്ഞു. ഹൗ ഓൾഡ് ആദ്യം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 4 years എന്ന് പറഞ്ഞു. ഐ എം 6 years ഓൾഡ് എന്ന പയ്യൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഐ ലിവ് ഇൻ ഓസ്ട്രേലിയ. ഇവിടെ മുകളിലിരുന്ന് ചേരാന്ന് ചോദിച്ചപ്പോൾ തങ്കമ്മാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഷീ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് മീ എന്നെ പോലെ തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടു. ഐ റിയലി ലവ് ഹർ എന്നൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. അത് കേട്ട് ഷോക്കിലായി പോയി. ഞാൻ 6 വയസ്സുള്ളൊരു കൊച്ചു വന്ന് പ്രപ്പോസ് ചെയ്യണമായിരുന്നു. BMW ഓക്കെ ഓക്കെ. നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മള് ചെക്ക് ഇൻ ചെയ്തിട്ട് ഇനി ചെന്നൈക്ക് ഇറങ്ങാൻ പോവാ കേട്ടോ. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. വലിയ ആൾക്കാർക്കുള്ള പൂളേ ഉള്ളു. കിഡ്സ് പൂൾ ഇല്ല. അങ്ങനെ ഞങ്ങളൊന്ന് പൂള് നോക്കാനായിട്ട് വന്നതാണ്. നല്ല വെയിലാണ്. ഇതിന്റെ ടോപ്പ് ഫ്ലോറിലാണ് പൂളുള്ളത്. ഇവിടെ ഞങ്ങൾ പുറത്തേക്ക് പോവാ. എന്താണ് ചുരിദാരികൾ? വലുതാ.